ഹലോ ഗൈസ്, എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരങ്ങൾ ഇന്നലെ മുതലാണ് തുടങ്ങിയത്. ഒരുപിടി മികച്ച ടീമുകൾ ഇന്നലെ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇറ്റലിയും അതുപോലെ തന്നെ ജർമ്മനി, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നിവരെല്ലാം ഇന്നലെ കളത്തിലേക്ക് ഇറങ്ങിയ ടീമുകളാണ്. നമുക്ക് നോക്കാം അതിൽ ആരൊക്കെയാണ് വിജയിച്ചത് എന്നുള്ളത്. ഇറ്റലി മോൾഡോവ മത്സരം ഇറ്റലി 6-0 മോൾഡോവയെ പരാജയപ്പെടുത്തി. ഇറ്റലിക്ക് വേണ്ടി ക്രിസ്റ്റാൻ്റെ അതുപോലെ തന്നെ കാപ്പറ്റോ, എൽസറാവി ഇന്നലെ ഇരട്ട ഗോൾ നേടി. ബെറാഡി അതിനു പുറമെ ഒരു ഓൺ ഗോളുമായിരുന്നു. മോൾഡോവയുടെ താരമായ പോസ്മോക്കാണ് ഓൺ ഗോൾ നേടിയത്. ജർമ്മനി തുർക്കി മത്സരം ആവേശകരമായ സമനിലയിലാണ് അവസാനിച്ചത്. ഇരു ടീമും 3 ഗോൾ വീതമാണ് നേടിയത്. അവസാന നിമിഷമാണ് തുർക്കി സമനില ഗോൾ പിടിച്ചത്. ജർമ്മനിക്ക് വേണ്ടി ഡ്രോക്സ്ലർ, നെഹോസ്, വാൽഷ്മിറ്റ് എന്നിവരാണ് ഗോൾ നേടിയത്. തുർക്കിക്ക് വേണ്ടി തൂഫാൻ, അതുപോലെ തന്നെ കരാക്ക, കരാമൻ എന്നിവരാണ് ഗോൾ നേടിയത്. നെതർലൻഡ് മെക്സിക്കോ മത്സരത്തിൽ നെതർലൻഡിനെ അട്ടിമറിച്ചുകൊണ്ട് മെക്സിക്കോ 1-0 നെതർലൻഡിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. മെക്സിക്കോയ്ക്ക് വേണ്ടി ജിംനസ് ആണ് വിജയ ഗോൾ നേടിയത്. ഫ്രാൻസ് ഉക്രൈനെ 7-1 പരാജയപ്പെടുത്തി വിട്ടത്. ഫ്രാൻസിനു വേണ്ടി കാമവിങ്ക അതുപോലെ തന്നെ ജിറൂഡ് ഇരട്ട ഗോൾ നേടുകയുണ്ടായി. ടൊളീസോ, എംബാപ്പെ, ഗ്രീസ്മാൻ അതുപോലെ തന്നെ ഒരു ഓൺ ഗോളുമായിരുന്നു. മിക്കോലെങ്കോ ആണ് ആ ഒരു ഓൺ ഗോൾ നേടിയത്. ഉക്രൈനു വേണ്ടി ആശ്വാസ ഗോൾ നേടിയത് ചിഗങ്കോവാണ്. ഇനി ആവേശകരമായ ഒരു മത്സരമായിരുന്നു, അതായത് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കണ്ട ഒരു മത്സരം തന്നെയായിരിക്കും പോർച്ചുഗലും സ്പെയിനും. എന്നാൽ ഇരു ടീമും ഒരു ഗോളും നേടിയില്ല. സ്പെയിനായിരുന്നു ഇന്നലെ കുറച്ചുകൂടെ മികച്ച രീതിയിൽ കളിച്ചത്. പോർച്ചുഗലിനേക്കാൾ 66% ഇന്നലെ സ്പെയിൻ്റെ പൊസിഷൻ. പോർച്ചുഗലിൻ്റേതാവട്ടെ 34%. ഇനി ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ 15 ഷോട്ട്സാണ് ഇന്നലെ സ്പെയിൻ ഉതിർത്തത്. പോർച്ചുഗലാവട്ടെ 11. ഷോട്ട്സ് ഓൺ ടാർജറ്റ് നോക്കുകയാണെങ്കിൽ 5 ഷോട്ട്സ് ഓൺ ടാർജറ്റാണ് സ്പെയിൻ്റെ, പോർച്ചുഗലിൻ്റെ 1. ഇതിൽ എടുത്തു പറയേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ച ഒരു സുന്ദരമായ ഷോട്ട് പോസ്റ്റിൽ തട്ടിപ്പോവുകയായിരുന്നു. ഇതൊക്കെയാണ് ഇന്നലെ നടന്ന ഒരുപിടി മികച്ച മത്സരങ്ങൾ. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.